ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ആർ സ്ക്വയർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ടൊമാറ്റോ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളിക്കറിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ അരപ്പ് അരച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം, പിന്നെ അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ മഷി പോലെ വേണം അരച്ചെടുക്കാൻ. ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ആ ഒനിയനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മുടെ ഒനിയനൊക്കെ ഇവിടെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ആദ്യം തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ രണ്ട് ടൊമാറ്റോയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അതിനു മുന്നേ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും, ഒരുപാടിട്ട് തിളപ്പിക്കണ്ട. ഇപ്പോൾ നമ്മുടെ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുകൂടി മാത്രം ചേർത്താൽ മതിയാകും. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു ടീസ്പൂണോളം കടുക്, കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചിട്ടതുമാണ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിയിലേക്ക് ആഡ് ചെയ്ത് ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല. കുറച്ച് നേരം അങ്ങനെ വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കറി ഇളക്കിയെടുക്കാം. ഇത്രയും ആയപ്പോഴേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൾ.